വിശുദ്ധ കുർബാന സ്വീകരണ ശുശ്രൂഷയും സമാപന ശുശ്രൂഷയുമാണ് ഫാക്ട്സ് എബൌട്ട് കുർബാനയുടെ അവസാന എപ്പിസോഡിൽ നാം കാണുക. വിശുദ്ധ കുർബാന സ്വീകരണ ശുശ്രൂഷ ആരംഭിക്കുന്നത് പ്രത്യേക കുർബാന സ്വീകരണ ഗീതത്തോടുകൂടിയാണ്. സഭയിൽ അവതരിപ്പിക്കപ്പെട്ട സ്വർഗീയ ജീവിതത്തിൻ്റെ പ്രകടനമായും വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ ഒന്നാകുന്നതിൻ്റെ ആഴമേറിയ അനുഭവവും ഇവിടെ ഉളവാകുന്നു. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പൗരസ്ത്യ സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. വിശുദ്ധ തയോഡോർ പഠിപ്പിക്കുന്നു, വിശുദ്ധ കുർബാന ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവാണ് സ്വർഗത്തിൽ അവനുമായി നമ്മെ ഒന്നിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിലൂടെ അത് നമ്മെ സഹായിക്കുന്നു. അമർത്യവും വിശുദ്ധവും ദൈവികവുമായ ഭക്ഷണമെന്നും അദ്ദേഹം ഇതിനെ വിശേഷിപ്പിക്കുന്നു. നർസായി എന്ന മറ്റൊരു സഭാപിതാവ് രോഗസൗഖ്യത്തിൻ്റെ ഔഷധം എന്നും വിളിക്കുന്നു. അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം എന്നും വിളിക്കുന്നു. നർസായി പറയുന്നു, ഈശോയുടെ ശരീരം സ്വീകരിക്കുന്ന ശരീരങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയും കടങ്ങൾ മോചിക്കപ്പെടുകയും കറകൾ ശുദ്ധീകരിക്കപ്പെടുകയും രോഗങ്ങൾ സൗഖ്യമാക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന്. വിശുദ്ധ കുർബാന സ്വീകരണ ശുശ്രൂഷയ്ക്ക് ശേഷം കൃതജ്ഞതാർപ്പണ ശുശ്രൂഷയും സമാപന ശുശ്രൂഷയുമുണ്ട്. ഇവിടെ വിശുദ്ധ കുർബാന അർപ്പകനും ശുശ്രൂഷകനും സമൂഹം മുഴുവനും അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. സമൂഹം കൃതജ്ഞതാഗീതം ആലപിക്കുന്നു. മൂന്ന് കൃതജ്ഞതാഗീതങ്ങളാണ് നമുക്കുള്ളത്. വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന നാം ഈ കൃതജ്ഞതാഗീതങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നത് നല്ലതാണ്. തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും എന്ന് തുടങ്ങുന്ന കൃതജ്ഞതാ പ്രാർത്ഥന ശുശ്രൂഷി ചൊല്ലുന്നു. ഈ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലാണ് അവർണ്ണനീയമായ ദാനമായ ഈശോയുടെ ശരീരവും രക്തവും ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിച്ചതെന്ന് ഏറ്റുപറയുന്നു. തുടർന്ന് പുരോഹിതന്റെ കൃതജ്ഞതാ പ്രാർത്ഥനയാണ്. ഇവിടെ രണ്ട് കൃതജ്ഞതാ പ്രാർത്ഥനകളാണ് ഉള്ളത്. ഒന്ന് ഞായറാഴ്ചകളുടെയും പ്രധാന തിരുനാളുകളുടെയും, മറ്റൊന്ന് സാധാരണ ദിവസങ്ങളുടേത്. ഇവ രണ്ടിലും കാർമ്മികൻ വിശുദ്ധ കുർബാനയെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. തുടർന്ന് നാം ഹുത്താമ അല്ലെങ്കിൽ സമാപന പ്രാർത്ഥന ചൊല്ലുന്നു. ഇത് തൻ്റെ സ്വർഗാരോഹണത്തിനു മുമ്പ് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ ആശീർവാദത്തിൻ്റെ പ്രതീകമായിട്ടാണ്. സ്വർഗാരോഹണത്തിന് ശേഷമുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തെയും ഇത് സൂചിപ്പിക്കുന്നു. വളരെ പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ട കാര്യം, വിശുദ്ധ കുർബാനയിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ നാം ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ അയക്കപ്പെടുകയും ലോകത്തെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി എന്ന് തുടങ്ങുന്ന വിടവാങ്ങൽ പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. കാർമ്മികൻ ഇവിടെ ബലിപീഠത്തോട് വിട പറയുന്നു. ഇവിടെ പരിശുദ്ധവും വിശുദ്ധീകരിക്കുന്നതുമായ ബലിപീഠത്തിൽ ദൈവീകമായ ബലി അർപ്പിക്കുവാൻ തനിക്ക് ലഭിച്ച കൃപയെയും ദൗത്യത്തെയും അനുസ്മരിക്കുന്നു. നമ്മൾ എത്ര നന്ദിയോടെ വേണം ഈ അൾത്താരയെ സമീപിക്കേണ്ടതെന്ന് കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം വീണ്ടും ഒരു ബലി അർപ്പിക്കുവാൻ ആകുമോ എന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. ഇതോടുകൂടി ഫാക്ട്സ് എബൌട്ട് കുർബാന അവസാനിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ ആന്തരിക അർത്ഥങ്ങളും സൗന്ദര്യവും മനസ്സിലാക്കുവാൻ ഈ വീഡിയോ സഹായിച്ചുവെന്ന് കരുതുന്നു. അതുപോലെ തന്നെ സുറിയാനി പാരമ്പര്യത്തിൻ്റെ അമൂല്യതയെക്കുറിച്ചും മനസ്സിലാക്കി. നമ്മുടെ ആത്മീയതയുടെ പാരമ്പര്യങ്ങളും വേരുകളും കാത്തുസൂക്ഷിക്കുവാനും പരിപാലിക്കുവാനും കടമയുണ്ടെന്നുള്ള കാര്യം മറക്കാതിരിക്കാം. ഉദ്ധിതനായ ഈശോയുടെ സമാധാനം നമ്മോടുകൂടെ ഉണ്ടാകട്ടെ. നന്ദി.